നമസ്കാരം. മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം. ഒരു പുതിയ വിഷു വരികയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വിഷുക്കാലത്തെ കാണുന്നത്. ഐശ്വര്യം, അഭിവൃദ്ധിയും, സമ്പത്തും, ഉന്നതിയും ഒക്കെ ഈ കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കും. വിശാഖ നക്ഷത്രത്തിന്റെ ഈ വിഷുഫലം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒന്ന് ചിന്തിക്കാം. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെ തുടരും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന പല പദ്ധതികളും നടപ്പിൽ വരുത്തുവാനും അവയിലൂടെ വിജയം നേടുവാനും സാധിക്കും. പ്രവൃത്തി മേഖലകളിൽ കാര്യമായ മാറ്റം വരുത്തുവാനും ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരും. പൂർവികമായ സ്വത്ത് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള കാലമാണ്. തന്റെ വരുമാനത്തിനനുസരിച്ചുള്ള ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ പുതിയ ഗൃഹം വാങ്ങിക്കുന്നതിനോ ലോൺ എടുത്തോ ചുറ്റിയുള്ളവരുടെയോ ഒക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പ്രണയം കുടുംബാംഗങ്ങളുടെ അനുഗ്രഹത്തോടുകൂടി അവരുടെ ആശീർവാദത്തോടുകൂടി വിവാഹത്തിലേക്ക് എത്തുന്നതാണ്. അടുത്ത ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നതാണ്. വിദേശത്ത് തൊഴിൽ തേടണം എന്ന് ദീർഘകാലമായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള പദ്ധതികളൊക്കെ അനുഭവത്തിൽ വരും. അവിചാരിതമായി പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും അവരുമായിട്ടൊക്കെ കൂടിച്ചേർന്ന് ഒരു കൂട്ടു ബിസിനസ് ആരംഭിക്കുവാനുമുള്ള ചില സാഹചര്യങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിലെ ചില കരുതലുകളൊക്കെ എടുത്താൽ നന്നായിരിക്കും. പഴയ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങിക്കുവാനുള്ള ആഗ്രഹങ്ങൾ നടക്കുന്ന കാലമാണ്. കുടുംബാംഗങ്ങളുമായി ചേർന്ന് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങൾ മുഖേന മനസ്സിന് സന്തോഷമുണ്ടാകും. തൊഴിൽ രംഗത്ത് ഉദ്യോഗ കയറ്റവും ശമ്പള വർധനവും ഇക്കാലത്ത് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ നേരിട്ടിരുന്ന പല ദുരിതങ്ങളും അകലുകയും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവുകയും ചെയ്യും. ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും വിജയവും ഉണ്ടാകും. നാൽക്കാലികളെ കൊണ്ടും സാമ്പത്തിക നേട്ടവും ഉയർച്ചയും പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് സൗന്ദര്യവും ഊർജ്ജസ്വലതയും വർദ്ധിക്കും. പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്തു നിന്നും വിവാഹാലോചനകൾ വന്നു ചേരും. അത് ഏറെ സന്തോഷപ്രദമായിരിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ടതായിരിക്കും. ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും കാര്യമായ വിജയം നേടും. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പാർട്ട് ടൈം ജോബ് ലഭിക്കുന്നതാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. പൊതുവെ ഈശ്വരാധീനം നിറഞ്ഞ കാലമായിരിക്കും ഇത്.